ശിക്ഷിച്ചതും സി ബി ഐ, രക്ഷിച്ചതും സി ബി ഐ, വ്യഭിചാരികൾക്ക് ജാമ്യം. സിസ്റ്റർ അബയുടെ ഘാതകരായ കുപ്പായത്തൊഴിലാളികളായ വ്യഭിചാരികൾക്ക് ജാമ്യം. വ്യഭിചാരികൾക്കായി സഭ നടത്തിയ സന്ധിയില്ലാ സമരത്തിൻ്റെ വിജയമാണത്രേ ഈ ജാമ്യം. അബയ കൊലക്കേസ് പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ച് ഉപാധികളോടെയാണ് ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികളുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല വിധി. സിസ്റ്റർ സ്റ്റെഫി, ഫാദർ തോമസ് കൊട്ടൂർ എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. 500,000 രൂപ കെട്ടിവയ്ക്കണം, പ്രതികൾ സംസ്ഥാനം വിടരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അബയ കൊലക്കേസുമായി ബന്ധപ്പെട്ട 1-3 പ്രതികളായ സിസ്റ്റർ സെഫി, ഫാദർ തോമസ് കൊട്ടൂർ എന്നിവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ശിക്ഷാവിധി റദ്ദാക്കിക്കൊണ്ട് തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു പ്രതികളുടെ ആവശ്യം. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാൻ സി ബി ഐ സഹായം ചെയ്തോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്ന് ജോമോൻ പുത്തുപ്രക്കലിൻ്റെ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. വളരെ ഗുരുതരമായ പിഴവുകളും അനാസ്ഥയുമാണ് സി ബി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1.5 വർഷം കഴിഞ്ഞിട്ടും സി ബി ഐ കൗണ്ടർ പെറ്റീഷൻ പോലും ഫയൽ ചെയ്തില്ല. അപ്പീൽ സി ബി ഐക്ക് വേണ്ടി വാദിക്കുവാൻ തെലങ്കാനയിൽ നിന്നുള്ള വക്കീലിനെയാണ് പ്രോസിക്യൂട്ടറായി കൊണ്ടുവന്നത്. കേസിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ടാമ്പും അറിയാത്ത പ്രോസിക്യൂട്ടർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സി ബി ഐ പ്രോസിക്യൂട്ടർ കോടതിയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും ജോമോൻ പുത്തപ്പുരയ്ക്കൽ ആരോപിച്ചു. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? 28 വർഷം നീണ്ട നിയമനടപടികൾക്ക് ശേഷമാണ് അബയ കേസിൽ 1-ാം പ്രതി ഫാദർ തോമസ് കൊട്ടൂരും 3-ാം പ്രതി സിസ്റ്റർ സെഫിയും കൊലക്കുറ്റമടക്കമുള്ള വകുപ്പിൽ പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ടത്. എന്നാൽ കേസിൻ്റെ വിചാരണയടക്കമുള്ള നടപടികൾ നീതിപൂർവമായിരുന്നില്ലെന്നാണ് ഹർജിയിൽ പ്രതികൾ ആരോപിച്ചത്. 2021 ഡിസംബർ 23 അബയ കേസിൽ പ്രതികളെ ഇരട്ട ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത്. 28 വർഷം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് അബയ കേസിൽ 1-ാം പ്രതി ഫാദർ തോമസ് കൊട്ടൂരും 3-ാം പ്രതി സിസ്റ്റർ സെഫിയും കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ 2 സാക്ഷിമൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം ചുമത്തിയ നടപടിയെ അപ്പീൽ ഹർജിയിൽ പ്രതികൾ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കേസിലെ സാക്ഷിയായ അടക്ക രാജു എന്നറിയപ്പെടുന്ന രാജു വർഷങ്ങൾക്ക് ശേഷം നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ ആധികാരികതയും ഹർജിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനിടെ തോമസ് കൊട്ടൂരിനും സെഫിക്കും ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചതും വിവാദമായിരുന്നു. ഇതിനെതിരെ ജോമോൻ പുത്തുമ്പുരയ്ക്കൽ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 1-ാം പ്രതി തോമസ് കൊട്ടൂരിന് കൊലപാതകത്തിന് ജീവപര്യന്തം ശിക്ഷയും 500,000 രൂപ പിഴയും, കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയതിന് ജീവപര്യന്തവും 1,00,000 രൂപ പിഴയും, തെളിവ് നശിപ്പിച്ചതിന് 7 വർഷം തടവും 50,000 പിഴയും, 3-ാം പ്രതി സിസ്റ്റർ സെഫിക്കും കൊലപാതകത്തിന് ജീവപര്യന്തവും 500,000 പിഴയും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷവും തടവും 50,000 രൂപ പിഴയും. പ്രതികൾ ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിക്കണം. ഇതായിരുന്നു അഭയ കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ തോമസ് കൊട്ടൂരിനും സിസ്റ്റർ സെഫിക്കും വിധിച്ച ശിക്ഷ. നിരപരാധിയാണെന്ന വിധി പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് തോമസ് കൊട്ടൂർ വാദിച്ചിരുന്നു. ലിംഗത്തിൽ ക്യാൻസർ ആണെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും കൊട്ടൂർ അവസാനം വരെയും വാദിച്ചു. രോഗികളായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് താനാണെന്നും ഇളവ് വേണമെന്നും സിസ്റ്റർ സെഫിയും കോടതിയോട് അഭ്യർത്ഥിച്ചു. ഹൈമനോപ്ലാസ്റ്റിയിലൂടെ കൃത്രിമ കന്യാചർമ്മം സെഫി ഉണ്ടാക്കിയിരുന്നു എന്ന് കണ്ടെത്തിയത് അന്തരിച്ച ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് വിദഗ്ധരായിരുന്നു. കുപ്പായത്തൊഴിലാളികളുടെ പരിധിയില്ലാത്ത സമ്പത്തും അതുവഴി ഉണ്ടായ പരിധിയില്ലാത്ത അധികാരവും ഉപയോഗിച്ച് ഇവന്മാർ എന്ത് കുൽസിത പ്രവർത്തികൾ ചെയ്താലും രാജ്യത്തെ നീതിപീഠമടക്കം നോക്കുകുത്തിയാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ജാമ്യം. ഇവന്മാർ എന്തൊക്കെ ജാമ്യം മേടിച്ചാലും കുറ്റവിമുക്തരായാലും വെറും വ്യഭിചാരികളാണെന്ന് പൊതുജനം മനസ്സിലാക്കി എന്നതാണ് അബയ കേസിൽ ജോമോൻ അടക്കമുള്ളവരുടെ പോരാട്ടത്തിന്റെ വിജയം. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.